അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെ ആക്രമിച്ച കേസിൽ ആകാശ് തില്ലങ്കേരിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. അനുമതിക്കായി വിയൂർ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടായ രാഹുലിനെ ജയിലിൽ വച്ച് ആക്രമിച്ച കേസിലാണ് നടപടി. തൃശൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് അപേക്ഷ സമർപ്പിച്ചത്. വിയൂരിലെ അതീവ സുരക്ഷ ജയിലിലാണ് കാപ്പ തടവുകാരനായ ആകാശ് തില്ലങ്കേരി നിലവിലുള്ളത്. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? െ അറസ്റ്റ് ചെയ്യുവാനായി വിയൂർ പോലീസ് തൃശൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. തൃശൂർ വിയൂരിലെ തന്നെ അസിസ്റ്റന്റ് ജയിലറായിട്ടുള്ള രാഹുലിനെ മർദ്ദിച്ച കേസിലാണ് ഈ നടപടി. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു സംഭവം ജയിലിലുണ്ടാകുന്നത്. ഫോൺ ഉപയോഗിച്ചതിനെ തുടർന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. അതോടെയാണ് ആകാശ് ഈ ജയിലറെ അസിസ്റ്റന്റ് സൂപ്രണ്ടായിട്ടുള്ള രാഹുലിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ആകാശിനെതിരെ വിയൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിരുന്നു. ഇന്നലെയോടെ ജയിലിലെത്തി പോലീസ് തെളിവെടുപ്പും നടത്തിയിരുന്നു. ഇത്തരത്തിൽ ആകാശിന് ജയിലിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പരിരക്ഷ ലഭിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ഒരു അക്രമ വിവരം കൂടെ പുറത്താകുന്നത്. ഇതോടുകൂടെ ആകാശിന് വേണ്ടിയുള്ള തുടർ നടപടികൾ ഇന്നും കോടതിയിൽ പോലീസ് ഹാജരായി പോലീസ് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഇനി തുടർന്ന് രണ്ടു ദിവസം കോടതി അവധിയായതിനാൽ രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം കോടതി അനുമതിയോടെ ആകാശിനെ അറസ്റ്റ് ചെയ്ത് ബാക്കി ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഈ ഒരു ആക്ഷേപം ജയിലിനകത്തെ പരിരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പാർട്ടി കൊണ്ട് ജയിലിനകത്ത് എല്ലാ സൗകര്യത്തോടും കൂടി ഫോൺ ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഉൾപ്പെടെ ലഭിച്ചിരുന്നുവെന്നും വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. കാരണം ഈ ആകാശ് തില്ലങ്കേരി ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ ജയിൽ വകുപ്പിനകത്ത് തന്നെ നാണക്കേടുണ്ടാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് നടപടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ അനുമതിയോടെ രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ആകാശിനെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും. ആ ഒരു ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുക. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.